ഹലോ നമസ്കാരം, ഞാൻ സജന റജി. സജനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ തുടിയിലൊക്കെയാണ് പലതരത്തിലുള്ള ചീരകളുണ്ട്. അതായത് കുപ്പിച്ചീരയുണ്ട്, വെള്ളച്ചീരയുണ്ട്, ചുമന്ന ചീരയുണ്ട്, പാൽച്ചീരയുണ്ട്, സുന്ദരിച്ചീരയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ചീരകളുണ്ട്. അപ്പം നമ്മൾ അതിലും മേലേക്കുള്ള ഒരു ഔഷധ ഗുണമുള്ള അല്ലെ പോഷക ഗുണമുള്ള ഒരു ചീരയെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്താ വന്ന് നോക്കാം വീഡിയോയിലേക്ക്. തുടിയിലും ഒക്കെ കാണപ്പെടുന്ന ചീര, വളരെ പോഷക ഗുണമുള്ള ചീരയെന്ന് പറയുന്നത് സാമ്പാർ ചീര അല്ലെങ്കിൽ വഴുവഴുപ്പൻ ചീര അല്ലെങ്കിൽ സിലിക്കോൺ ചീര എന്ന പല നാമങ്ങളിൽ ഇത് അറിയപ്പെടുന്നതാണ്. അപ്പം നോക്കിയേ, ഇത് ധാരാളം മാംസളം ധാരാളം അടങ്ങിയിട്ടുണ്ട്. നോക്കിയേ, ഇതിൻ്റെ വിത്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നോക്കിയേ, ഇത് നോക്കി, ഇതിൻ്റെ പൂവെന്ന് പറയുന്ന ഒരു വയലറ്റ് കളറുള്ള പൂവാണ്. അപ്പം ഈ ഈ ഇന്നുണ്ടോ, ഈ കാ പൊട്ടിക്കുവാണെങ്കിൽ ഇതിനകത്തുണ്ട്. നമുക്ക് ഒത്തിരി ചെറിയ ചെറിയ കാണിക്കാമേ, ഇനി എൻ്റെ കയ്യിലിട്ട് കാണിക്കാമേ. ഉണ്ടോ, ഇതിനകത്താണ് ഇഷ്ടം പോലെ വിത്തുകൾ, സീഡ്സ് ഉണ്ട്. ഈ സീഡ്സ് പാകിയാൽ മതി, ധാരാളം നമുക്ക് സാമ്പാർ ചീര കിളുത്ത് വരുന്നതാണ്. നമ്മുടെ ചീരയുടെ വിത്ത് പോലെ തന്നെ, സാധാരണ മറ്റേ ചീരയുടെ വിത്ത് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ധാരാളമുണ്ട്. ഒന്ന് നോക്കി, അപ്പം ഇത് നമുക്ക് പാകിയാൽ മതി. നോക്കിയാൽ വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരയാണ്. പണ്ട് കാലത്തെ ആൾക്കാർ ഇത് സാമ്പാറിനകത്തും തോരൻ വെക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴത്തെ ആളുകളാരും ഇത് ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉപയോഗിക്കാറ് ചില ആൾക്കാർ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. നമുക്ക് നമ്മുടെ വീടുകളിൽ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ ഇത് നട്ട് വളർത്താവുന്ന ഒന്നാണ്. വളരെ പരിചരണം തീരെ കുറവ് മതി, ഇതിന് അങ്ങനെ രോഗ ബാധയൊന്നും അങ്ങനെ ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ ഇതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് എ ഉണ്ട്, കാൽസ്യം എ, ഫോസ്ഫറസ്, അയണ്, അതുപോലെ തന്നെ നമ്മുടെ ഒമേഗ 3, ഇതെല്ലാം ധാരാളം ഈ സാമ്പാർ ചീരയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കൂളിംഗ് ഇഫക്റ്റാണ്. ഇത് കഴിക്കും തോറും നല്ല നമ്മുടെ ശരീരമൊക്കെ നല്ല കൂളിംഗ് ഇഫക്റ്റായി ഉള്ളതാണ്. ഇതിനകത്ത് ഹൈ ക്വാളിറ്റി മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സൈഡ് ഉണ്ട്. അത് ഉറക്ക കുറവുള്ളവർക്ക് ഇത് ഏറ്റവും നല്ലതാണിത്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ആർക്കൊക്കെ ഇത് ഉത്തമമാണ്. ഇത് മൗത്ത് അൾസറിന് ഏറ്റവും നല്ല ഒരു ചീരയാണിത്. ഇപ്പം നമ്മുടെ തൊടികളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഇതൊന്നാണ്. ഇതിന് വളരെ വലിയ പരിചരണമൊന്നുമില്ല, ഇതിന് കീടബാധകളും അധികം ഉണ്ടാകത്തില്ല. നമ്മൾ വളപ്രയോഗം ഒന്നും നടത്തേണ്ട ഒരു ആവശ്യവുമില്ല ഇതിന്, കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കമ്പ് നമുക്ക് ഒടിച്ചു കുത്തി വെക്കാവുന്നതാണ്. ഈ ഇലയിലൊക്കെ ധാരാളം മാംസളം അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ തണ്ടും ഇലയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വേര് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും നല്ല ഉത്തമമായ അതാണ് ഈ ചീരയെന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്തെ ആൾക്കാരെല്ലാം ഇത് ഉപയോഗിച്ചിരുന്നു, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങളുടെ എല്ലാ വീടുകളിലും ഇതൊരു ചുവട് മാത്രം വെച്ച് പിടിപ്പിച്ചാൽ മതി. ബാക്കിയാണെങ്കിൽ തന്നെ ഇത് ഇതിൻ്റെ വിത്ത് പൊട്ടിയൊക്കെ കിളിച്ചോടും. ധാരാളം ആയങ്ങളിലൊക്കെ ഉണ്ട്, ഒരു കീടബാധയൊന്നും ഇല്ലാതെ ഇപ്പോണ്ട്, കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.